बारें 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 ി രണ്ടാമത്തെ ഉറക്കൻ ഇവിടെ രണ്ടാമത്തെ ഉറക്കൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അള്ളാഹുളള വിശ്വാസത്തിന്റെ മൂന്ന് മൂന്നുറുക്കനുകളെ കുറിച്ച് പറഞ്ഞല്ലോ ആ മൂന്ന് രണ്ടാമത്തെ ഉറക്കനാണ് ഉദ്ദേശിക്കുന്നത് റബോവിയത്തിലുള്ളത് ഉലോഹിയത്തിലുള്ളത് അസ്മാ വസിഫാത്തിലുള്ളത് അതിലുള്ള തൊഹീദ് അതിൽ അള്ളാഹുവിന് ശരിയിക്കല്ല അതിലൊന്നാമത്തത് വിശദീകരിച്ചു അതിൽ രണ്ടാമത്തത് അൽഇമാനുദിഫാ അതാണ് രണ്ടാമത്തെ ഉറക്കന അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലാണ് അള്ളാഹുവിന്റെ അസ്മാഅകളിലും സിഫാത്തുകളിലും ഇസ്മ സിഫാത്ത് അള്ളാഹുവിന് നാമങ്ങളുണ്ട് അള്ളാഹുവിന് പേരുകളുണ്ട് അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട് അതിലുള്ള അള്ളാഹുവിന്റെ ഏകത്വം അതാണ് രണ്ടാമത്തെ ഉറക്കം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉലൂഹിയത്ത് പോലെ തന്നെ പലരും തെറ്റിപ്പോയിട്ടുള്ള ലലാലത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു വിഷയാണ് ഇസ്മാഅ സിഫാത്തിന്റെ വിഷയം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്ത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു അതിനേതായ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തൊഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുളള വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ടാമത്തെ റുക്കിനെ സംബന്ധിച്ചുള്ള പഠനം അത് വളരെ അനിവാര്യമാണ് കാരണം അതിലൊരിക്കലും പാകപിഴവുകൾ വരാൻ പാടില്ല അപ്പൊ നോക്കാം അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിലുള്ള അള്ളാഹുവിന്റെ ഏകത്വം ു തവാർ കിഫാത്ത് അള്ളഹുഅള്ളാഹുവിന് അലഹുസന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എന്നാണ് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് അല്ലെങ്കിൽ ഉത്കൃഷ്ടമായിട്ടുള്ള നാമങ്ങളുണ്ട് അതേപോലെ തന്നെ അത്യുന്നതമായിട്ടുള്ള സിഫാത്തുകൾ ഉണ്ട് സിഫാത്തുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് പേരുകൾ പേരുകള് രണ്ടല്ലാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിന് യദ്ണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് വജഹുണ്ട് അള്ളാഹുനാകാശത്തേക്ക് ഇറങ്ങി വരും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള സിഫാത്തുകൾ അപ്പൊ അള്ളാഹുവിന്റെ അത്യുന്നതമായിട്ടുള്ള സിഫാത്തുകൾ കാലത്ത് ആല അതിന്റെ തെളിവ് നോക്കിക്കോ ഫുബിഹ് അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട് പേരുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് കൊള്ളുക ഫുബിഹാ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് കൊള്ളുകൊള്ളുക അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക നിങ്ങൾ ഏത് കൊണ്ട് പ്രാർത്ഥിച്ചാലും ശരി അള്ളാഹുവിൻ എന്തുണ്ട് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് റഹ്മാൻ അള്ളാഹുവിന്റെ നാമത്തെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കിട്ടി ഇതൊക്കെ അതിന്റെ തെളിവുകളാ പറയുന്നത് അടുത്തു ഇല്ലാഹു അൽ മലിക് അൽ കുദ്ദോസ്

അബ് അള്ളാഹുവിന്റെ ഒരുപാട് നാമങ്ങളെ സംബന്ധിച്ച് ഹഷറിലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിന്റെ തെളിവുകളാണ് അപ്പൊ ഇതാണ് അള്ളാഹുളുടെ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഉറുക്കിന്പ്പെടുന്ന അസ്മാ അതിലുള്ള അള്ളാഹുവിന്റെ ഏകത്വം വൽ ഖുർആൻ കരീം അല ബിൽ ഖുർ മുസ്തമിലുൽ മഹബൂ അതായത് അള്ളാഹുവിനെ താരിഫ് ചെയ്യുന്നുണ്ട് എന്ത് ഖുറാൻ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് ഖുറാൻ എന്നാണ് വിയ അലമി വിയി വസിഫാത്തിഹി വഹ്അൽഹി ഇതൊക്കെ കുറാനെന്നാണ് കിട്ടണ്ടേ കാരണം അള്ളാഹു ആരാണെന്നുള്ളത് നമുക്ക് എവിടെന്നിട്ടുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൈബിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു അതാണ് ഇമാനിലെ വിശ്വാസത്തിന്റെ ബേസ് അടി അടിത്തറ എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അറിയണെങ്കിൽ അതിനെ കുറാൻ പഠിക്കണം അപ്പൊ അള്ളാഹുവിന്റെ അലാമത്ത് സിഫാത്ത് അസ്മാൽ അതിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ കുറാൻ ഉണ്ട് അപ്പമിനർക്കിമാൻറെ റൊക്കിനുകളിൽ പെട്ടതാണ് അൽ ഈമാൻമാഹി വ സിഫാത്ത് ഹി അള്ളാഹുവിന്റെ ഇസ്മുകളിലും അതായത് പേരുകളിലും വിശേഷണങ്ങളിലും വിശ്വസിക്കുക എന്നുള്ളത് ബിയൻ നുസ്മിത കമാജാത് വന്നതുപോലെ നമ്മൾ അതിനെ സ്ഥിരപ്പെടുത്തണം ഇത് ആണ് കേട്ടോ കാരണം ഇസ്ലാമിൽ നിന്ന് പോയിട്ടുള്ള വ്യതിയാനത്തിന്റെ കക്ഷികൾക്കൊക്കെ അടിസ്ഥാനപരമായി പേഴ്ചിട്ടുള്ള ഒരു വിഷയതാണ് അള്ളാഹുവിന്റെ സിഫാത്തുകളിലും അസ്മാകളിലോ ഈ ഒരു വരിക്ക് വരിക്കന്റാണ് അതെ അതെ ബിഅൻ നുസ്മിത അത് വന്നതുപോലെ നമ്മൾ അതിനെ സ്ഥിരപ്പെടുത്തണം വനഉമിർ കമാ വറദത് അത് ഏത് പ്രകാരം വന്നോ അതേപോലെ അതിനെ അംഗീകരിക്കണം അതായത് ബിലാ തീഫിൻ അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു തക്കീഫ് തംസീൽ തഹരീഫ് താത്തിൽ നാല് കാര്യങ്ങൾ ഇത് നാലും ഒരുപാട് ഉള്ള ഒരു പദമാണ് പ്രമാണങ്ങളിൽ വന്നതുപോലെ അള്ളാഹുവിന്റെ ഇസ്മുകളെയും സിഫാത്തുകളെയും വിശ്വസിക്കുക ഈ വനുമിർ കമാ വറദത്ത് എന്ന് പറഞ്ഞല്ലോ ഇത് സെലഫുകൾക്കിടയിലുള്ള ഒരു പ്രയോഗമാണ് അമിർ റൂഹ റുഹാ കമാജാത്ത് എന്നാണ് അപ്പൊ ഇതെന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അമിർ റുഹ കമാ അതായത് ഏതുപോലെ വന്നോ അതേപോലെ ബിലാ തീഫ് തെക്കീഫ് എന്ന് പറഞ്ഞാൽ കൈഫിയത്ത് പറ എങ്ങനെ അത് ചോദിക്കരുത് എന്താ ചോദിച്ചാൽ ചോദിക്കരുത് ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ എന്താണ് ചോദിച്ചാൽ ചോദിക്കരുത് ഒരാളാണ് തക്കീഫ് കൂടാതെ തംസീൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറ കുറെ ആയത്തുകളിൽ വന്നതാണ് അല്ലെ വള്ളാത്ത ഉപമകൾ ഉദാഹരണങ്ങൾ അത് ഇല്ലാതെ വിശ്വസിക്കണം ഒരാ തഹരീഫിൻ തഹരീഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം അതിനൊക്കെ ഒരുപാട് ചർഖുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ നിഷേധിക്കുക ഇതൊന്നുമില്ലാതെ പ്രമാണങ്ങളിൽ വന്ന് ഇപ്പോൾ എത് എതുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുണ്ട് അതിന് തംസീൽ പറയാൻ പാടില്ല മനുഷ്യന്മാരുടെ കയ്യോലൻ എന്ന് പറയാൻ പാടില്ല അതിന്റെ കൈഫിയത്ത് എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല എത് എന്നുള്ളതിന് പകരം കുവത്ത് നിന്ന് അർത്ഥം കൊടുക്കുക അതൊക്കെയാണ് തഹരീഫിൽ പോകുക എത് അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കയ്യല്ല ഉദ്ദേശിക്കുന്നത് അള്ളാഹാന്റെ പവറാണ് കുവത്താണ് ശക്തിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം അള്ളാഹാ ഒന്നാം ആവശ്യത്തേക്ക് ഇറങ്ങിയതെന്ന് പറയുമ്പോൾ അതിന് തഹരീഫ് നടത്തിയിട്ട് അത് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്നതാണ് അതുകൊണ്ട് അത് ഒരുപാട് ഒരു വലിയ വിഷയമാണ് അത് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കും അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട അഷ് അരിയത്ത് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തതാണ് അഷരിയത്തിന്റെ ഈ ഇത്തരത്തിലുള്ള സിഫാത്തുകൾ അവർ വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ നിഷേധിക്കും അപ്പൊ തക്കീഫ് പാടില്ല തംസീൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് തക്കീഫ് പാടില്ല തംസീൽ പാടില്ല തെഹരീഫ് പാടില്ല തയത്തിൽ പാടില്ല താത്തിൽ കാരണം അതിനെ നിഷേധിക്കുക ഇതില്ലാതെന്ത് ചെയ്യണം പ്രമാണങ്ങളിൽ വന്നതുപോലെ അള്ളാഹുവിന് മുഖുണ്ടെന്ന് പറഞ്ഞാൽ മുഖണ്ട് അത് ഇന്ന പോലെയാണെന്ന് പറയേണ്ട കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണുണ്ട് അത് ഓരോന്നും അങ്ങനെ തന്നെ വിശ്വസിക്കും അതേപോലെ തന്നെ അള്ളാഹു നിരാകരിച്ചത് അതിനെ നമ്മളും നിരാകരിക്കണം അതേപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് റസോല് പഠിപ്പിച്ചത് അള്ളാഹുവിനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അപ്പൊ അള്ളാവിനെ സംബന്ധിച്ച് അള്ള എന്ത് നിരാകരിച്ചോ നിഷേധിച്ചോ റസൂൽ എന്താ ഹദീസിൽ അതിനെ നിരാകരിച്ച് പറഞ്ഞോ നിഷേധിച്ചു പറഞ്ഞോ അതില്ലാന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കണം അപ്പൊ കൊറേ കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനങ്ങനെ തന്നെ നമ്മൾ നിഷേധിക്കണം നിരാകരിച്ചതിനെ നിരാകരിക്കണം സ്ഥിരപ്പെടുത്തിയതിനെ സ്ഥിരപ്പെടുത്തണം ഇതൊക്കെ പോയിന്റുകളാണ് ലാൽ നത്തജാവ ഫിഹാദ് അൽ ഭാവി കിതാബ് അള്ളാഹി വസു റസോൽഹി സലാഹി വസ്സലാമുഹലി അപ്പൊ ഈ ഭാവിയിൽ ഖുറാലില് വന്നെടുത്തും ഹദീസിൽ വന്നെടുത്തും നിൽക്കാനേ പറ്റുള്ളൂ അതിൽ ചിന്തിക്കാൻ പോയാലും പ്രശ്നവും അപ്പൊ അതിന് സലഫുകള് എങ്ങനെ അതിന്റെ മനസ്സിലാക്കിയോ അതേപോലെ മനസ്സിലാക്കാം അഹമ്മദ് വിഷയത്തിലാണ് അഹ്മദ് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ബേസ് എന്താണ് അള്ളാഹു അവനെ കുറിച്ച് എന്ത് വിശേഷിപ്പിച്ചോ അവന്റെ റസൂൽ അള്ളാവിനെ സംബന്ധിച്ച് എന്ത് വിശേഷിപ്പിച്ചോ അതേപോലെ നമ്മൾ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു ലാൻ നത്തഞ്ഞാബുൽ ഖുർആൻ ഹരീസ് ഈ വിഷയത്തിൽ ഖുറാനെയും ഹരീസിനെയും വിട്ടുകടക്കാൻ പാടില്ല ഈ വിഷയത്തെ കണ്ട് ഇറങ്ങി ചെന്നാ മനസ്സിലാക്കാൻ പറ്റുമോ എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് അവർ തഹരീഫ് ഉണ്ട് തഹത്തിൽ ഉണ്ട് തക്കീഫ് ഉണ്ട് അല്ലേ എല്ലാം ഉണ്ട് അപ്പൊ പ്രമാണങ്ങളിൽ വന്നതുപോലെ വിശ്വസിക്കുക അപ്പൊ ഇത് ഈ മഹ്മെന്ന് പറഞ്ഞിട്ടുള്ള കൗലാണ് സംശയിക്കാൻ പാടില്ലാന്നർത്ഥം അപ്പൊ ഒന്നാം അകത്തേക്ക് ഇറങ്ങു എന്ന് പറഞ്ഞാൽ ഒന്നാം അകത്തേക്ക് ഇറങ്ങും അള്ളാഹന്റെ അറസ്റ്റിൽ ഇസ്തിഫാബ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഇസ്തിഫാഹ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കുക അപ്പൊ ഇതിൽ ഒന്നും നിഷേധിക്കാതിരിക്കുക അപ്പൊ ഇവ മാലിക്കൽ വെച്ചിട്ടല്ലേ ഇസ്തിഫാവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അതെങ്ങനെയാന്ന് ചോദിച്ചില്ലേ അയാളെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞു ആ സാസ് ആ മജീലിന് അയാളെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞു എന്തിനാ പുറത്താക്കണന്നുള്ളത് കഴിഞ്ഞ് നമ്മളെ രണ്ട് ക്ലാസ് കേട്ട ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും അതെങ്ങനെയാന്നുള്ളത് ചോദിച്ചിട്ടുള്ളൂ അപ്പൊ അവിടെ കൈഫിയത്ത് തൻസീൽ തഹരീഫ് താഹത്തിൽ ഇതൊന്നും ഉണ്ടായി അടുത്ത പാരാഫ് ആ തഹ്രീജ് കൊടുത്തിട്ടുണ്ടോ ഇമാം അഹമ്മദ് നമ്പലിന്റെ കൗല എവിടുന്നെടുത്താണ് തഹ്രീജ് കൊടുത്തിട്ടുണ്ട് മജ്മു ഫത്താവയിൽ നിന്ന് എടുത്തത് എടുത്തോ എന്ന് ഫത്താവണ്ടാ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ ഈ പേരുകൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഇതിലൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൽ വിശ്വസിച്ചവനല്ല കാരണം ഈ മാനുള്ള റുക്കിനുകൾ ഒന്നാമത്തെ റുക്കിനാണ് അള്ളാഹുല വിശ്വാസം ആ അള്ളാഹുളള വിശ്വാസത്തിന്റെ മൂന്ന് റുക്കിനുകളെ കുറിച്ചപ്പോ രണ്ടൊന്നും എത്തിയിട്ടില്ല രണ്ട് മൂന്ന് നാലഞ്ചൊക്കെ അഞ്ച് വേറെ കിടക്കാണ് അപ്പൊ അതിൽ തന്നെ എന്തോ അപ്പൊ ഒരാൾ അള്ളാഹുവിന്റെ ഈ നാമങ്ങളിലും സിഫാത്തുകളിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്തല്ല എന്തല്ലാ ബില്ലാഹി

ശസ്മ വ വിഷയത്തിൽ സീറോ ആയിരിക്കും ഈ പറഞ്ഞ അള്ളാവിന്റെ സിഫാത്തുകളെ കുറിച്ച് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നും ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് അനുസർ പറയുന്ന ആൾക്കാരായിരിക്കും അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആശ്ചര്യത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവ ഒന്നിനെ തന്നെ നിഷേധിച്ചു നിഷേധിക്കുന്നത് കുഫറാണ് പിന്നെ വല്ലൂർ അനിൽ അതിന്റെ തെളിവ് എന്താ അറിയോ ഒന്നിനെ തന്നെ നിഷേധിച്ചാൽ മതി മതിയത് കുഫറാണെന്നുള്ള തെളിവായി പറയണത് കാഫിലീങ്ങളെ സംബന്ധിച്ച് അള്ളാഹ പറഞ്ഞിട്ടുണ്ട് ബഹുയക് ഫുനബിറഹ്മാൻ കൊലഹുറബി ലഹാ ഇല്ലാഹു അലഹി തവക്കൽ മത്താബ് ആയതാണ് ഇതാണ് അതിന്റെ തെളിവ് വഹും അതായത് കുറേശ്ശികളെ സംബന്ധിച്ച് പറയുന്നത് അത് അവരെ സംബന്ധിച്ചാൽ എല്ലാവർക്കും വാദം കാണും അവർ റഹ്മാനിനെ നിഷേധിക്കുന്നു അവിടെ പ്രയോഗിച്ച് വഹും യക്ഫൂന എന്ന് പറഞ്ഞു റഹ്മാൻ ഇലാഹ അള്ളാഹിന്റെ അപ്പൊ അവിടെ റഹ്മാൻ അവര്ഷരീഖുകൾ അള്ളാഹുനെ നിഷേധിക്കുന്നുണ്ടോ അല്ലല്ലോ ആയത് എൽപ്പം റബൂബിയത്തിൽ നമ്മൾ പഠിച്ചു റബൂബിയത്ത് അവർ അംഗീകരിക്കണ്ട് അപ്പൊ ഇവിടെ റഹ്മാനെ അവര് നിഷേധിച്ചിട്ടുള്ളൂ ഉദ്യാഭ്യാസന്തയിൽ കരാർ എഴുതിയപ്പോ വെട്ടാൻ പറഞ്ഞല്ലേ റഹ്മാ റഹ് എന്ന എഴുതിയപ്പോ സുഹൈൽ പറഞ്ഞു ഓ നോ 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 അത് ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ എന്തിനാ കരാർ അങ്ങനെ വിഷ്മിക്കല്ലാ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിഷയങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഒരു റഹ്മാൻ അള്ളാഹിന്റെ ആ ഇസ്മിനെ നിഷേധിച്ചു വഹും എക്ബറൂന എന്ന് പറഞ്ഞത് വഹും എക്ബറൂൻ അബിറഹ്മാൻ എന്ന് പറഞ്ഞത് അപ്പൊ അള്ളാവിന്റെ ഏതെങ്കിലും സിഫാത്തിനെ എന്നെ നിഷേധിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് അത് പ്രശ്നമാണ് അത് ഖുഫറന്ന പറഞ്ഞു മുപ്പതാമത്തെ റഹ്മാൻ എന്നുള്ള ഇസ്മിനെ നിഷേധിച്ചതിനാണ് അള്ളാ എന്ത് പറഞ്ഞത് കുഫർ എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഒരാൾക്ക് മുമ്മിനാവാൻ പറ്റിയ മലബി അസ്മഹി അള്ളാഹുവിന്റെ ഇസ്മുകൾ ഒരാൾ വിശ്വസിക്കാത്ത ഒരാളെ കിതാബിലും സുന്നത്തിലും വന്നിട്ടുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകളെ വിശ്വസിക്കാത്ത ഒരാളെങ്ങനെ അത് വളരെ സാലിസ് പ്രധാനപ്പെട്ടിസ്മിൻ ഇമാൻ അടുത്തത് മൂന്നാമത്തെ തൊറുക്കനെ അതായത് ഇമാന്റെ ആറക്കനുകൾ ആ ആറ് ആറക്കനുകളിൽ ഒന്നാമത്തത് അാഹുൽ വിശ്വാസം അള്ളാഹുള്ള വിശ്വാസത്തിന് മൂന്ന് റുക്കനുകൾ ആ മൂന്ന് റുക്കനുകളിൽ രണ്ട് റുക്കനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒന്ന് റബൂബിയത്തിലുള്ളത് പറഞ്ഞു രണ്ട് അസ്മാർ മൂന്നാം തൊറുക്കനില് അതേതാണ് അവന്റെ ഏകത്വം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇലാഹ് ആരാധ്യതയിലുള്ള ഏകത്വം മൂന്നാമത്തെ അതിന്റെ തെളിവുകൾ ഒക്കെ ഒരുപാട് ആവർത്തിച്ചു വന്നതാണ് അല്ലേ ഇഹ്ലാസോട് കൂടിയിട്ട് അവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അബിദുലാഹു വല്ലാത്ത ശരിക്കോ വീശയ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനിൽ പങ്കു ചേർക്കരുത് എല്ലാ ഉമ്മത്തിനും പ്രവാചകന്മാരയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയച്ചത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം തോത്തുകളെ വെടിയണം തെളിവുകളാണ് ഇല്ലാ ഇയാഹു അള്ളാഹു വിധിച്ചിരിക്കുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു ഇബ്രാഹിം ഇബ്രാഹിബി പറഞ്ഞു നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നൊക്കെ എന്താണ് ഞാൻ ഒഴിവാണ്

അപ്പൊ ഉലൂഹിയത്തിലുള്ള അള്ളാഹുവിന്റെ ഏകത്തിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യഖോന് ബിൽ എത്തിക്കാതെ അവൻ ആ വിശ്വാസം എന്താണ് അന്നഹുൽ യഥാർത്ഥത്തിലുള്ള മഹബൂദ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ് വലാ മഹബൂൻ ശിവാഹു ഇതാണ് ഇതിന്റെ മർമ്മം അവനല്ലാത്ത മറ്റൊരു യഥാർത്ഥത്തിൽ അവനല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരു അല്ല അതാണ് അൽ ബി മഹബൂൻ വലാ മഹബൂ ബിഹക്കിൻ സിവാഹു ഇതാണ് അതിന്റെ ലാലി അല്ലെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഷഹാത്ത് രണ്ട് ഷഹാത്തുകൾ വിശദീകരിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് അവനെ മാത്രമാക്കണം വഹദഹു ബിൽ ഇബാദ ഇബാദത്തിൽ അവനെ ഏകനാക്കണം ഒറ്റയാക്കണം അവന് മാത്രം ഇബാദത്ത് കൊടുക്കുക ഇഖ്ലാസ് മാത്രം എല്ലാം ഇതിലൊക്കെ അടിമ അള്ളാഹുവിനെ ഒറ്റയാക്കലാണ് എന്ത് ഈ ഉലൂഹിതത്തിലുള്ള വിശ്വാസം അത് ദുല്ല് ഹുദോ ഇൻകിസ റൊക്കെ അറിയാലോ നേർച്ച അറവ് അതേപോലെ തന്നെ സുജൂത് റൊക്കോ അവന്റെ ഈ പിന്നെ വിനയം അവന്റെ ആ കീഴ്പടല് അവന്റെ മാനസികമായിട്ടുള്ള പിന്നെ ചിന്തകള് വിചാരങ്ങള് തേട്ടങ്ങൾ ഇത്തരത്തിലുള്ള എന്താണ് അള്ളാഹുവിന് അതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക അള്ളാഹുവിന് മാത്രം കൊടുക്കുക അതിലൊക്കെ അള്ളാഹുവിനെ ഏകനാക്കുക വൈദ്യ താലിക്ക് വിഭാഗത്തിൽ ഇതല്ലാത്ത വിഭാഗത്തുകളൊക്കെ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ വിഭാഗത്തുകളും അതൊക്കെ വേറെ ആൾക്കാർക്ക് പോകുന്നുണ്ട് റുക്കോൽ സുചിതടക്കെ പോകുന്നുണ്ട് ദുല്ല് പോവേണ്ട ഫുലോ പോവേണ്ട ഇൻകിസാർ പോകുന്നുണ്ട് ഇൻകിസാറൊക്കെ ശെരിക്കും അള്ളാഹുന്റെ മുന്നിലല്ല അല്ലെ ഒരു മനുഷ്യൻ പൊട്ടി തകരണത് ശരിക്കും ആരുടെ മുന്നിലാണ് മരിച്ചുപോയ ആൾക്കാരുടെ മുന്നിലാണ് അല്ലെ അവന്റെ എല്ലാ പ്രയാസങ്ങളും അവിടെയാണ് ഇന്ന് ഇറക്കി വെക്കുന്നത് മക്വറകളിലാണ് ഇറക്കി വെക്കണത് അല്ലെങ്കിൽ ജാറങ്ങളിലാണ് ദർഗകളിലാണ് അപ്പൊ ഇതൊക്കെ തൊഹീദിന് വിരുദ്ധമാണ് വഹാദ മതിലൂല് ലൈലാഹില്ലല്ലാ ഇതാണ് ലാലാലയുടെ മതിലൂല് തേട്ടം ഫലായുധവും ഇല്ലല്ലോ അള്ളാഹുവിനെ അല്ലാതെ അവൻ വിളിച്ച് ചെയ്യരുത് വലായ സ്ഥലാവി അള്ളാഹുവിനോടല്ലാതെ വലായ തവക്കലും ഇല്ലാ അള്ളാഹുവിനല്ലാതെ തവക്കലാക്കരുത് വലായ ദുബഹവും ഇല്ല ഇല്ല അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ ദബു ചെയ്യരുത് വലായ എന്തോ ഇല്ലാലില്ല അള്ളാഹിനു വേണ്ടിയിട്ടല്ലാതെ നേർച്ചു നേരരുത് ഒക്കെ അതിൽപ്പെടും വല എമി ദ്വാഹി ഇല്ലല്ലോ അള്ളാഹുവിനോടല്ലാതെ കൈനീട്ടിക്കൊണ്ട് ദ്വാ ചെയ്യരുത് യമുദ്ദു വല്ലോ മത അവ അള്ളാഹുന്റെ റസൂലിനെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് റസൂലിനോട് ഒരാൾ ദാ ചെയ്യുകയാണെങ്കിൽ അവ മതതി ആ ഫുലാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ന ഫുലാനെ വിളിച്ചിട്ട് സഹായം തേടുകയാണെങ്കിൽ മാ അറഫ ഹക്കീക്കത്തൽ ഈമാനുവില്ല അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുനെ വിശ്വാസത്തിന്റെ ആ ഈമാന്റെ ഹക്കീക്കത്ത് അവൻ അറിഞ്ഞിട്ടില്ല അവൻ യഥാർത്ഥത്തിൽ തോന്നുന്നത് മനസ്സിലാക്കിയിട്ടില്ല ഈമാകാലം ഒന്നാമത്തെ ഉറുക്കിനെ തന്നെ അവന് വച്ചിട്ടുണ്ട് നടത്തം അവൻ അള്ളാഹുന്റെ റസൂലിനെ വിളിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശേഖര വിളിച്ചിട്ട് അവന്റെ കാര്യങ്ങൾ പറയണെങ്കിൽ അവൻ അതിന്റെ ഹക്കീക്കത്തിന്റെ ഹീക്കത്ത ഹക്കീക്കത്ത് മനസ്സിലാക്കിയിട്ടില്ല വലാറഫ് അവൻ അറിഞ്ഞിട്ടില്ല ഹക്കീക്കത്ത് മാ പ്രവാചകന്മാർ ഏതൊന്നിലേക്കാണോ ക്ഷണിച്ചത് അതിന്റെ ആ ഹക്കീക്കത്ത് യാഥാർത്ഥ്യം അതിന്റെ വസ്തുത അവൻ മനസ്സിലാക്കിയിട്ടില്ല ആയത്ത് ആയത് ആലമീൻ ആ ശരി അവന് ശരില്ലമീർത്തു വാൻ മുസ്ലിമീൻറെ നമസ്കാരം എന്റെ വലികർമ്മങ്ങള് എന്റെ ജീവിതം എന്റെ മരണം ഇതൊക്കെ ലോകരക്ഷിതാവായ റബ്ബിനുള്ളതാണ് അള്ളാഹുവിനുള്ളതാണ് അവനതിലെന്തില്ല ശരിക്കില്ല അവനതില് പങ്കുകാരില്ല അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് അവതിലൊക്കെ ഒന്ന് പ്രശ്നങ്ങളാണ് അല്ലെ ഇതിലൊക്കെ ബിഹാദ് വസ്സലാംഹു ഈ തൊഹീദാണ് റസൂൽ അഹ് സ്വഹ്ഹലം ഇത് പറയാനാണ് കല്പിക്കപ്പെട്ടത് റസൂലിന്റെ ജീവിതം അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ തൊഹീദ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു

അവർക്ക് കൊണ്ടുപറ്റൂല വല ഉചിതമാകും അല്ല എല്ലറൊക്കെ അഭിഷയിൻ കൈല്ലിഷയിൻ കഥ കത്ത വഹുല്ലാഹു അലൈക്ക അതേപോലെ തന്നെ നേരെ തിരിച്ചും അവർ നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി അല്ലാതെ നിനക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അത് നടക്കൂല നിന്നൊന്നും ചെയ്യാനെ ഒരു ഉപദ്രവം വരുത്താൻ അവരെ കൊണ്ട് സാധിക്കൂല റുഫിയാം വജഫത്ത് സോഫ് പേജുകൾ ഉണങ്ങിയിരിക്കുന്നു പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു അഹമ്മദ് തിർമിദൊക്കെ അബ്ബാസിന് തിരിച്ചിട്ടുള്ള ഹരീസ് ഷേഖൽബാനെ അത് സഹിയാക്കിയിട്ടുണ്ട് അവതാണ് തൊഹീദിന്റെ വിശ്വാസം സഹാൻ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് പിന്നെ പ്രാർത്ഥിക്കാണെങ്കിലും അള്ളാഹുവിനോട് ആർക്കും ഒരു ഉപകാരവും അള്ളാഹ വിധിച്ചതേ നടക്കൊള്ളു അത് ഞാൻ മരിച്ചു പോയരാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി അള്ളാഹ വിധിച്ചത് തടയാൻ അവരെ കൊണ്ട് പറ്റൂല അല്ലവർക്ക് ആരും തരണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് വാങ്ങി തരാനും പറ്റൂല ഇതാണ് അടിയറച്ച തവക്കൊലും തൊഹീദിനുള്ള വിശ്വാസം ിലാണ് ഒന്നാമത്തെ അപ്പൊ അള്ളാഹുല വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ എന്താണ് അവന്റെ വസിഫാത്തിൽ റബൂബിയത്തിൽ അവനെ ഏകനാക്കുക എന്നുള്ളതാണ്

അപ്പൊ യഥാർത്ഥത്തിൽ അത് ലാലക്കെതിരാണ് ഇമാൻറെ റുക്കിനിൽ ഒന്നാമത്തെ ഉറുക്കിനാണ് അള്ളാഹുള്ള വിശ്വാസത്തിന്റെ ഇതിനെതിരാണ് ഇനി രണ്ടാമത്തെ ഉറുക്കിനാണ് ഏത് ഇമാൻറെ റുക്കിനുകളിൽ ഒന്നാമത്തെ ഉറക്കൻ ഇപ്പൊ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഉറുക്കിനും അലക്കലിലെ വിശ്വാസമാണ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം